ഒരര കിലോ മട്ടൺ എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസാക്കി കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് കുക്കറിലിടണം. എന്നിട്ട് ഒരു ഒന്നേകാൽ സ്പൂണ് മുളക് ആഡ് ചെയ്യണം. മസാല പിടിക്കാനാണ് മുളക് ആഡ് ചെയ്യുന്നത് കുക്കറിൽ അടിക്കുമ്പോൾ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് കുക്കറിൽ നമ്മളൊരു 4 വിസിൽ അടിക്കണം. അപ്പോൾ ഏകദേശം വേഗം. കുക്കറിൽ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് ആ വെന്ത മട്ട നമുക്ക് മസാല ചേർക്കണം. മസാല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു 2 സ്പൂൺ മുളക് ചേർക്കുക, 1/2 സ്പൂൺ ഉപ്പും ചേർക്കണം, പിന്നെ കുറച്ച് 1/2 സ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമ്മളിത് പിടിക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഫ്രൈ പാൻ എടുക്കുക, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഈ ഓരോ മട്ടൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മാത്രം ചെയ്താൽ മതി ഇങ്ങനെ, കാരണം നമ്മൾ കുക്കറിൽ ഈ മട്ടനെ നല്ലോണം വെന്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് മുരിയാൽ മാത്രം ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ആയിക്കിന്. ഇനി നമ്മൾ തേങ്ങാപ്പാലിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിക്കണം നല്ലോണം. കുറച്ച് മാങ്ങ, ഇഞ്ചി, കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഒരു ചട്ടി എടുക്കുക. ചട്ടി എടുത്തിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇല അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇല സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇല നല്ലോണം വാട്ടണം. വാട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇല നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കീറിപ്പോകും. എന്നിട്ട് നമ്മൾ നെയ്യ്, 1 സ്പൂണ് നെയ്യ് അതിൻ്റെ അടിയിൽ ഒഴിക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. നെയ്യ് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഓരോ മട്ടൻ്റെ പീസ് ഇതിലേക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്യാം. മട്ടൻ്റെ പീസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ തേങ്ങാപ്പാലിൽ അണ്ടിപ്പരിപ്പ് അടിച്ചത് മട്ടനിലേക്ക് ഒഴിക്കുക, ഈ ചട്ടിയിലേക്ക് ഒഴിക്കുക. ഗ്യാസ് ഓണായിരിക്കണം. എന്നിട്ട് ചെറിയ മാങ്ങ പീസായി കട്ട് ചെയ്തതും ചെറിയ ഇഞ്ചിൻ്റെ പീസും കറിവേപ്പിലയും അതിൽ അതിലിടുക. ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ 1 സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ച് പെപ്പർ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ലൈറ്റ് ഫ്ലെയിമിലാണ് ഇതിങ്ങനെ ചൂടാക്കേണ്ടത്. ഇങ്ങനെ മെല്ല പതച്ച് വരുന്നുണ്ട് സൈഡിലതൊക്കെ കണ്ടേ. ഇപ്പോൾ ഏകദേശം നല്ലോണം പതച്ച് സെറ്റായിക്കിനെ. നമ്മൾ അവസാനം ചെയ്യേണ്ടത് കറിവേപ്പില ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഓക്കെ ആയിക്കിനെ. അപ്പോൾ സാധനം റെഡിയാണ്.